Today we will discuss about the topic how coronavirus infects someone. We need to analyze the structure of the coronavirus and behavior of the coronavirus. The structure of the coronavirus, in this red color is shown, a red color is a spike. It protein undakittulladu edesham yellow orange color ay kaanunnathana idine envelope protein parayunnathu idine gray color ആയി കാണുന്ന അത് ഒരു ഫാറ്റി ഔട്ടർ ലെയർ ആണ്. എങ്ങനെയാണ് ഇപ്പോൾ എൻ്റർ ചെയ്യണം നോക്കാം. നമ്മുടെ ശരീരത്തിലെ ട്രാൻസ് മെംബ്രേനിലെ ACE2 എന്ന് പറയുന്ന ഒരു റിസെപ്റ്റർ ഉണ്ട്. ഈ റിസെപ്റ്ററിലേക്കാണ് കോവിഡ് വൈറസ് റീച്ച് ആവുന്നത്. ഇവിടെ നിന്നാണ് ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സെൽ മെംബ്രേനിൽ ഈ കൊറോണ വൈറസ് എൻ്റർ ആവുന്നു. പിന്നെ അത് ആർ എൻ എ ഉണ്ടാവുന്നു, ആർ എൻ എ മാറുന്നു. ആർ എൻ എ പിന്നെ അതിൻ്റെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ആർ എൻ എ റെപ്ലിക്കേഷൻ സംഭവിക്കുന്നു. ആർ എൻ എ റെപ്ലിക്കേഷൻ സംഭവിച്ചതിന് ശേഷം അത് ന്യൂ കൊറോണ വൈറസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് കൊറോണ വൈറസ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ പ്രോസസ്, ACE2 എന്ന് പറയുന്നത് ഒരു എൻസൈമാണ്. ഹ്യൂമൻ സെൽസിൻ്റെ സർഫസിൽ കാണുന്ന ഒരു എൻസൈമാണ് ACE2. ഇത് റിസെപ്റ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സാർസ് വൈറസുകളിലൊക്കെ ഈ റിസെപ്റ്റർ തന്നെയാണ് സെൽസിനെ ഇൻവേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാർസിലെ ഈ റിസെപ്റ്ററുമായിട്ട് ഈ സ്പൈക്ക് പ്രോട്ടീനെ ബിൻഡ് ചെയ്യുന്നു. പിന്നെ അത് സെൽ സർഫസിൽ അത് ഫ്യൂസ് ചെയ്തിട്ട് ജനറ്റിക് മെറ്റീരിയലായ RNA സെല്ലിലേക്ക് കൊണ്ടുവരികയാണ്. RNA ആണ് പിന്നെ ഫർദർ ഫങ്ഷൻസ് ഒക്കെ നടത്തുന്നത്. റിസെപ്ഷൻ സ്റ്റേജിൽ ഓരോ ഡ്രഗ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നു നോക്കാം. ഇപ്പം വിവിധതരം ഡ്രഗ്സ് കൊറോണ വൈറസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ആൻറ്റി മലേറിയ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ HIV എയ്ഡ്സിന് വേണ്ടിയിട്ടുള്ള ആൻറ്റി HIV ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കോളറയുടെ ഡ്രഗ്സും യൂസ് ചെയ്യുന്നുണ്ട്. റിസെപ്ഷൻ സ്റ്റേജിൽ ഹൈഡ്രോക്സി ക്ലോറോക്വീനാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലോറോക്വീൻ മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം ഈ ലെസ് ടോക്സിക് ഡെറിവേറ്റീവ്സായ ഹൈഡ്രോക്സി ക്ലോറോക്വീനും ആഡ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ എന്താണ് നടക്കുന്നത് നോക്കാം. ഇതെന്ത് ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഈ അറ്റാച്ച് ചെയ്യുന്നത് ACE2 റിസെപ്റ്ററുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന വൈറസ് എബിലിറ്റി അത് പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഹൈഡ്രോക്സി ക്ലോറോക്വീൻ്റെ കോമ്പിനേഷൻ വിത്ത് ക്ലോറോക്വീനും ഉണ്ടാവുന്ന ഒരു മാറ്റം. അപ്പോൾ ഈ അറ്റാച്ച് ചെയ്യുന്നത് ACE2 റിസെപ്റ്റേഴ്സിനായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു വൈറസിൻ്റെ എബിലിറ്റി തടഞ്ഞു കഴിഞ്ഞാൽ വൈറസ് എൻ്റർ ചെയ്യുന്നത് തടയാൻ പറ്റും. ക്ലോറോക്വീന് സെൽ എൻട്രി സ്റ്റേജിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ക്ലോറോക്വീനും ഹൈഡ്രോക്സി ക്ലോറോക്വീനും കോമ്പിനേഷൻ ഉണ്ടാവുമ്പോൾ ആസിഡിഫൈ നേച്ചർ എന്ത് പ്രിവെൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ആസിഡിഫൈ നേച്ചർ പ്രിവെൻറ്റ് ചെയ്യുമ്പോൾ വൈറസ് ആ സ്റ്റേജിൽ വെച്ച് തന്നെ തടയപ്പെടുന്നു. എങ്ങനെയാണ്? ഇപ്പോൾ ഒരു വൈറസ് സെല്ലിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഒരു മെംബ്രെയിൻ, സെൽ സർഫസിൻ്റെ മെംബ്രെയിനിൻ്റെ ഉള്ളിൽ ഒരു അസിഡിഫൈങ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ അസിഡിഫൈങ് കമ്പാർട്ട്മെൻറ്റിൽ അതിൻ്റെയൊക്കെ ബ്രീച്ച് ചെയ്തിട്ട് മെംബ്രെയിനിലേക്ക് പോവുകയാണ് വൈറസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഈ അസിഡിഫൈ നേച്ചർ ഈ ക്ലോറോക്വീനും ഹൈഡ്രോക്സി ക്ലോറോക്വീനും യൂസ് ചെയ്തിട്ട് തടയുമ്പോൾ ആ വൈറസ് ആ സ്റ്റേജിലേക്ക് എത്തുന്നത് തടയാൻ കഴിയും. ഇനി റെപ്ലിക്കേഷൻ സ്റ്റേജിൽ ആൻറ്റി HIV ഡ്രഗ്സ്, അതായത് എറ്റനോവെയറും പിന്നെ റെറ്റിനോവെയർ യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എൻസൈംസിനാണ് അത് യൂസ് ചെയ്യുന്നത്. ആ എൻസൈംസ് എന്ത് ചെയ്യുന്നു, ഈ പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഒരു ന്യൂ വൈറസസ് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ എറ്റനോവെയറും ലോപിനോവെയറും എന്ന ഡ്രഗ്സ് കോമ്പിനേഷൻ, ആ ഡ്രഗ്സ് കോമ്പിനേഷൻ ഇൻ്റർഫെറോൺ ബീറ്റ മോളിക്യൂൾസിലെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ യൂസ് ചെയ്യുമ്പോൾ ഇൻഫ്ലമേഷൻ ഇൻ ദ ബോഡി തടയും. ഇൻഫ്ലമേഷൻ തടയുമ്പോൾ
ഈ ഒരു ബ്രേക്ക് ഡൗണും ഇൻസൈഡ് ദ ബോഡിയിൽ നടക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ഈ ഒരു ന്യൂ വൈറസിൻ്റെ ചെയിനെ തടയാൻ പറ്റും. അതാണ് റെപ്ലിക്കേഷൻ സ്റ്റേജ്. അപ്പോൾ റെപ്ലിക്കേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ന്യൂ വൈറസിൻ്റെ സ്പ്രെഡാണ്. അപ്പോൾ ഈ ന്യൂ വൈറസിൻ്റെ സ്പ്രെഡ് തടയാൻ വേണ്ടിയിട്ടാണ് ഈ കോമ്പിനേഷൻ, റെട്ടിനോവയർ കോമ്പിനേഷനും ഈ ലോപ്നോവയർ കോമ്പിനേഷനും വിത്ത് ഇൻ്റർഫെറോൺ ബീറ്റ മോളിക്യൂൾസിൽ യൂസ് ചെയ്യുന്നത്. എന്ത് ചോദിച്ചെങ്കിൽ റെഗുലേറ്റ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ഇൻ ദ ബോഡി. നെക്സ്റ്റ് റെംഡെസിവിർ, അത് എബോളയ്ക്ക് എബോള വൈറസിന് യൂസ് ചെയ്യുന്നതാണ് ഈ റെംഡെസിവിർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെംഡെസിവിർ ഇതേ സെയിം ഇത് തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നതാണ്, എൻസൈമിനെ തന്നെയാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. ഇത് എന്ത് ചെയ്യുന്നെങ്കിൽ ഈ എൻസൈംസിൻ്റെ ആക്ഷൻസിനെ ടാർഗറ്റ് ചെയ്യും, അങ്ങനെ റെപ്ലിക്കേഷൻ തടയും. ഏകദേശം മേഴ്സ്, കൊറോണ വൈറസ് ആൻഡ് സാർസ് ഒക്കെ ഇൻഫെക്റ്റ് ആയിട്ടുള്ള അനിമൽസിൽ ഇത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സെൽ റിസർച്ച് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിയ ഒരു ഫൈൻഡ് ഔട്ടിംഗ് ആണ്. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ട്രക്ചർ ഓഫ് ദ വൈറസും ബിഹേവിയർ ഓഫ് ദ വൈറസും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചർ ഡ്രഗ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു കാരണം ആവും. അവർ പറയുന്നത് ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിനൊരു സ്പൈക്ക് പ്രോട്ടീൻ ഉണ്ട്. ഈ സ്പൈക്ക് പ്രോട്ടീൻ യൂസ് ചെയ്തിട്ട് ഇതിനൊരു ഡ്രഗ്സ് കണ്ടുപിടിക്കാൻ പറ്റും. സ്പൈക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഭയങ്കര വെപ്പൺ ആണെങ്കിൽ കൂടെ തന്നെ ഇത് നമ്മുടെ ഈ വൈറസിനെ ഹീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻറ്റിബോഡീസ് ഈ സ്പൈക്ക് പ്രോട്ടീനെ ഫാസ്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയും എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ഷുഗർ കോട്ടിംഗ് ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഇത് ഈ സ്പൈക്ക് പ്രോട്ടീൻസിനെ സ്പൈക്ക് പ്രോട്ടീൻ ഹൈഡ് ചെയ്ത് വെച്ചായിരിക്കുന്നതാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷുഗർ കോട്ടിംഗ് യൂസ് ചെയ്തിട്ട് ആയിരിക്കും ഇതിൻ്റെ ഒരു മൂവ്മെൻ്റ് എന്നാണ് അവർ പറയുന്നത്. പിന്നെ മാത്രമല്ല ഈ ഷുഗർ ഷീൽഡ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ സ്പൈക്ക് പ്രോട്ടീൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കുക, സർഫസ് ഓഫ് ദ വൈറസ് വൈറസിൻ്റെ സർഫസിൽ എങ്ങനെയാണ് സ്പൈക്ക് പ്രോട്ടീൻ്റെ മൂവ്മെൻറ്റ്, പിന്നെ എങ്ങനെയാണ് അത് ഷേപ്പ് ചേഞ്ച് ആവും സർഫസിൽ അത് ചെയ്യുമ്പോൾ, സർഫസിൽ നിന്ന് ഒരു സർഫസിലേക്ക് അങ്ങോട്ട് മാറുമ്പോൾ അല്ലെങ്കിൽ ഒരു എൻ്റർ ചെയ്യുമ്പോൾ, ഇത് വൈറസ് ഹ്യൂമനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് എങ്ങനെ ചേഞ്ച് ആവും എന്ന് നോക്കാം. ഇതൊക്കെ സൂപ്പർ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബൈൻഡിങ് സൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സ്പൈക്ക് പ്രോട്ടീനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയും. പിന്നെ ഇതിൻ്റെ ബിഹേവിയർ, ബിഹേവിയറിനെ കുറിച്ച് പറഞ്ഞതിൽ ജേണൽ ഓഫ് ക്ലിനിക്കൽ മെഡിസിൻ ആണ്. ഇവർ എന്താണെന്ന് വെച്ചെങ്കിൽ പറയുന്നത് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ വൈറസ് പ്രോട്ടീൻ ആൻഡ് ഹ്യൂമൻ പ്രോട്ടീൻ, എന്താണ് വൈറസ് പ്രോട്ടീനും ഹ്യൂമൻ പ്രോട്ടീനും തമ്മിലുള്ള ഇൻട്രാക്ഷൻ. ഇപ്പോൾ ആ ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ബോഡിയിൽ വൈറസ് അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരു സർട്ടൈൻ പ്രോട്ടീനെ അത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, സർട്ടൈൻ പ്രോട്ടീനെ അത് ഡീആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡീആക്ടിവേറ്റ് ചെയ്യുന്നതും ആക്ടിവേറ്റ് ചെയ്യുന്നുള്ള പ്രോട്ടീനെ അത് കണ്ടുപിടിച്ചിട്ട് അതിനെ വൈറസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഒരു ക്ലിനിക്കൽ മെഡിസിനിൽ പറയുന്നത്. ഇനി വാല്യുവബിൾ ഇൻഫർമേഷൻ, അപ്പോൾ ഈ ഒരു വാല്യുവബിൾ ഇൻഫർമേഷൻ ന്യൂ കൊറോണ വൈറസിനെ കുറിച്ചൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് ഡെവലപ്മെൻറ്റ് ഓഫ് ഡ്രഗ് തെറാപ്പിക്ക് ഒരു വളരെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു അപ്രോച്ച് എന്താണെന്ന് വെച്ചെങ്കിൽ നാച്ചുർ മാഗസിന് ഒരു 6 പോസിബിൾ ഡ്രഗ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 10,000 കോമ്പൗണ്ട്സ് ഇതിന് വേണ്ടിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രോട്ടീൻസ് ഈ പ്രോജക്റ്റ് ടാർഗറ്റ് ചെയ്യുന്നത് എൻസൈമിൽ തന്നെയാണ്. അത് സ്പ്ലിറ്റ് പ്രോട്ടീൻസ് എങ്ങനെ ചെയ്യുന്നു നോക്കിയിട്ട്. ഇപ്പോൾ ഈ ഒരു ഡ്രഗ് ഇപ്പോൾ ഡയറക്റ്റ്ലി ഒരു എൻസൈംസിലേക്ക് കടത്തിവിടുകയാണെങ്കിൽ അത് ഈ സെൽ കൾച്ചറിൽ എങ്ങനെ വൈറസ് ഗ്രോ ചെയ്യുന്നതെന്ന് അസസ് ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെ എൻസൈംസിൻ്റെ ആ ഒരു ഗ്രോത്ത് എൻസൈംസിനെ സ്റ്റോപ്പ് ചെയ്യാം, എന്തൊക്കെ കോമ്പൗണ്ട്സ് ആവശ്യമാണ് ഈ ഒരു ഡ്രഗ്സിന് 6 ഡ്രഗ്സിന് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇത് നാച്ചുർ മാഗസിനെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. അപ്പോൾ നാച്ചുർ മാഗസിൻ റിപ്പോർട്ട് ചെയ്തത് അവർ എൻസൈംസിലാണ് ഈ ഒരു ടാർഗറ്റ് യൂസ് ചെയ്യുന്നത്. 6 പോസിബിൾ ഡ്രഗ്സ് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എൻസൈംസിനെ യൂസ് ചെയ്യുമ്പോൾ ഈ വൈറസിൻ്റെ ഗ്രോത്ത് കണ്ടുപിടിക്കാൻ പറ്റും.
വൈറസിൻ്റെ ഗ്രോത്ത് കണ്ടുപിടിച്ചത് അത് തടയാൻ വേണ്ടിയിട്ട് അത് അസസ് ചെയ്തതിന് ശേഷം എന്തൊക്കെ കോമ്പൗണ്ട്സ് ഓഫ് ഡ്രഗ്സ് ഈ എൻസൈംസിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും.